നമസ്കാരം, ഞാൻ പ്രനിൽ. Q24 PSC മലയാളം ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 24 ചോദ്യങ്ങൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 24 ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് ജീവശാസ്ത്രം എന്ന മേഖലയിൽ നിന്നാണ്. നമുക്ക് അതിലേക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്നാണ്. ഓക്സിജൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, കണ്ണിന് ഏറ്റവും സുഖകരമായി കാണപ്പെടുന്ന ഒരു കളർ നിറം ഏതാണെന്നാണ്. മഞ്ഞ ആണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ശരീരത്തിലെ ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, മനുഷ്യ ശരീരത്തിൽ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക. വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അവയവം എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്ന അവയവം കരളാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം കാണും. 5 മുതൽ 6 വരെയാണ് ഒരു ശരീരത്തിൽ കാണപ്പെടുന്ന രക്തത്തിന്റെ ലിറ്റർ അളവ്. ഏഴാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം, നാഡീ കോശമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളമേറിയ കോശം. ഓക്കെ, എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, രക്തത്തിൽ ഹിമോഗ്ലോബിൻ ഇല്ലാത്ത ഒരു ജീവി അത് പാറ്റയാണ്. രക്തത്തിൽ ഹിമോഗ്ലോബിൻ ഇല്ലാത്ത ഒരു ജീവി പാറ്റയാണ്. ഒമ്പതാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ആണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം. നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, മനുഷ്യന്റെ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട്. 22 അസ്ഥികളാണ് തലയോട്ടിയിൽ ഉള്ളത്. 11ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം അത് ഇനാമലാണ്. നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി അത് കരളാണ്. കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം അത് ജീവകം സി ആണ്. അതിൻ്റെ ഉത്തരം ജീവകം സി ആണ്, രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും ആവശ്യമുള്ള ജീവകം. 14, പാലിന് വെള്ള നിറം നൽകുന്ന വസ്തു ലാക്ടോസ് ആണ്. വസ്തു പാലിന് വെള്ള നിറം നൽകുന്ന വസ്തു ലാക്ടോസ് ആണ്. 15ാമത്തെ ചോദ്യം, ക്ലോണിങ്ങിലൂടെ ആദ്യമായി ജനിച്ച ചെമ്മരിയാടിന്റെ പേര് ഡോളി. ഡോളിയാണ് ക്ലോണിങ്ങിലൂടെ ആദ്യമായി ജനിച്ച ചെമ്മരിയാടിന്റെ പേര്. 16ാമത്തെ ചോദ്യം, ടൈഫോയിഡ് രോഗം ഏത് അവയവത്തിനാണ് ബാധിക്കുന്നത്. കുടൽ. കുടലിനാണ് ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത്. നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് അത് H5N1 അതാണ് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. 18ാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യം ഇന്ത്യയാണ്. നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ളത്, ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരം ചെന്നൈയാണ്. ചെന്നൈയിലാണ് ഇന്ത്യയിൽ എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. 20ാമത്തെ ചോദ്യം, ഭൂമിയിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗം കുഷ്ഠമാണ്. കുഷ്ഠമാണ് ഭൂമിയിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്ന് പറയപ്പെടുന്നു. 21ാമത്തെ ചോദ്യം, ഏറ്റവും വലിപ്പം കുറഞ്ഞ ജീവി വർഗം എന്ന് പറയുന്നത് ബാക്ടീരിയകളാണ്. ഏറ്റവും വലിപ്പം കുറഞ്ഞ ജീവി വർഗം. ഒച്ചിന് എത്ര കാലുകളുണ്ട്. 22ാമത്തെ ചോദ്യം വളരെ രസകരമായ ചോദ്യമാണ്, ഒച്ചിന് എത്ര കാലുകളുണ്ട്. 1 എന്നാണ് അതിൻ്റെ ഉത്തരം. 23ാമത്തെ ചോദ്യം, കാലുകൾ ഒടിഞ്ഞു പോയാൽ പുതിയതായി കാല് വളരുന്ന ജീവി അത് ഞണ്ടാണ്. പുതിയതായി കാലുകൾ വളരുന്ന ജീവി ഞണ്ട്. 24ാമത്തെയും ഏറ്റവും അവസാനത്തെയും ചോദ്യം, ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജന്തു പാമ്പാണ്. പാമ്പിനാണ് ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ഒരു ജീവി. നമ്മുടെ ഇന്നത്തെ 24 ചോദ്യങ്ങളും ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.